രാജ്യസഭ എംപിയും മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ സുബ്രഹ്മണ്യൻ സ്വാമി ബി ജെ പി വിട്ടു പുറത്തേക്ക്. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ അമ്പരിപ്പിച്ച് മിന്നൽ തന്ത്രങ്ങൾ മെനയുന്ന മമതാ ബാനർജിയുടെ കൂടാരത്തിലേക്കാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ചേക്കേറൽ എന്നാണ് ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് മമതാ ബാനർജി ബി ജെ പി എംപി സുബ്രഹ്മണ്യൻ സ്വാമിയുമായി ചർച്ച നടത്തി കഴിഞ്ഞു എന്നാണ് വിവരം. സ്വാമി തൃണമൂലിൽ ചേരുമെന്നാണ് ഇപ്പോൾ ശക്തമായി പ്രചരിക്കുന്ന അഭ്യൂഹം. ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിലും ചർച്ചകൾ സജീവമാണ്. സുബ്രഹ്മണ്യൻ സ്വാമി അടുത്തിടെ മമതാ ബാനർജിയെ പുകഴ്ത്തി സംസാരിച്ചത് വലിയ വാർത്തയായിരുന്നു. മമതാ ബാനർജിയും സുബ്രഹ്മണ്യൻ സ്വാമിയും തമ്മിൽ ഇന്ന് 3:30 ചർച്ച നടത്തിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. തൃണമൂൽ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലാണ് ചർച്ചകൾ നടന്നത് എന്നാണ് വിവരം. കഴിഞ്ഞ മാസം ബി ജെ പി ദേശീയ നിർവാഹക സമിതി പുനർസംഘടിപ്പിച്ച വേളയിൽ സുബ്രഹ്മണ്യൻ സ്വാമിയെ ഒഴിവാക്കിയിരുന്നു. ബി ജെ പിയുടെ പല നയങ്ങളെയും പരസ്യമായി ശക്തമായി വിമർശിക്കുന്ന നേതാവാണ് സുബ്രഹ്മണ്യൻ സ്വാമി. മമതയെ പിന്തുണയ്ക്കുകയും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ചെയ്ത സുബ്രഹ്മണ്യൻ സ്വാമിയുടെ നടപടി ഏറെ വിവാദമായിരുന്നു. കഴിഞ്ഞ മാസം റോമിൽ ആഗോള സമാധാന സമ്മേളനം നടന്നിരുന്നു. മമതാ ബാനർജിക്ക് സമ്മേളനത്തിന് ക്ഷണം ഉണ്ടായിരുന്നുവെങ്കിലും യാത്ര സാധിച്ചില്ല. കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതാണ് യാത്ര മുടങ്ങാനുള്ള കാരണം. ഇതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു അന്ന് മമത. സുബ്രഹ്മണ്യൻ സ്വാമി മമതയെ പിന്തുണച്ചും കേന്ദ്രത്തെ എതിർത്തുമാണ് അന്ന് ഈ വിഷയത്തിൽ സംസാരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നന്ദിഗ്രാമിൽ വെച്ച് മമതാ ബാനർജിക്ക് കാലിന് പരിക്കേറ്റിരുന്നു. ബി ജെ പി പ്രവർത്തകർ ആക്രമിച്ചു എന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. തൃണമൂൽ ബി ജെ പി പോര് ശക്തമായി തുടരുന്നതിനിടയിലായിരുന്നു ഈ സംഭവം. മമതയെ ആശ്വസിപ്പിച്ചും ആശംസകൾ നേർന്നുമാണ് ഇക്കാര്യത്തിൽ സുബ്രഹ്മണ്യൻ സ്വാമി അന്ന് രംഗത്ത് വന്നത്. ബി ജെ പി നേതാക്കന്മാരുടെ കടുത്ത അമർഷത്തിനിടയാക്കിയതായിരുന്നു സ്വാമിയുടെ ആ നീക്കം. മമതാ ബാനർജി പൂർണ്ണമായും ഹിന്ദുവാണ്, ദുർഗാ ഭക്തയാണ്. അവർ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയാണ് മമതയുടെ പ്രവർത്തനം. വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെയായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമി അന്ന് മമതയെക്കുറിച്ച് പറഞ്ഞത്. സ്വാമിയുടെ ഇത്തരം പ്രതികരണങ്ങളെല്ലാം ബി ജെ പിയിൽ കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്വാമി മമത ചർച്ച ഇന്ന് നടന്നിരിക്കുന്നത്. മമതയുടെ ഡൽഹി സന്ദർശനത്തിനിടെ വലിയ സർപ്രൈസ് ഉണ്ടാവുമെന്ന് നേരത്തെ തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞിരുന്നു. ആ സർപ്രൈസ് സ്വാമിയാണോ എന്നാണ് പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്ന ചോദ്യം. വരുൺ ഗാന്ധിയും ഇന്ന് മമതയുമായി തൃണമൂൽ പ്രവേശനം സംബന്ധിച്ച് ചർച്ചകൾ നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ തൃണമൂലിൽ ചേർന്നിരുന്നു. ബീഹാറിലെ കോൺഗ്രസ് നേതാവ് കൃത്യ അസദ്, ഹരിയാനയിലെ കോൺഗ്രസ് നേതാവായിരുന്ന അശോക് തൻവാർ, മുൻ ജെ ഡി യു എം പി പവൻ വർമ്മ എന്നിവരെല്ലാം ചൊവ്വാഴ്ച തൃണമൂലിൽ അംഗത്വമെടുത്തിരുന്നു. ബംഗാളിൽ 3 അധികാരം പിടിച്ച തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി ഭരിക്കുന്ന ത്രിപുര, ഗോവ, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലേക്ക് കൂടി തങ്ങളുടെ ശക്തി വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പാർട്ടി പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മമത സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പശ്ചിമബംഗാളിൽ ബി ജെ പിയെ തോൽപ്പിച്ച് പാലം കയറ്റിയ മമതാ ബാനർജിക്ക് അനുകൂലമായി ദേശീയ രാഷ്ട്രീയത്തിൽ മറ്റു പ്രതിപക്ഷ കക്ഷികൾ, മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാർ നിലപാടുകൾ എടുക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള ഈ കൂട്ടപ്പലായനം. ഈ സാഹചര്യത്തിലാണ് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നുമെല്ലാം നേതാക്കന്മാർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ഒഴുകുന്നത്.